രാഷ്ട്രീയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തുടർന്ന് ശ്രീലങ്കയിൽ നിന്നുള്ള നേർക്കാഴ്ചകളോടെ തന്നെയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നടുവിൽ നിന്ന് രാജ്യം വിട്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോത്തബയ രജപക്സെ ഭാര്യ ലോമ രജപക്സെയും ഒന്നിച്ച് സൈനിക വിമാനത്തിൽ ഗോത്തബയ മാലദ്വീപിലെത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഗോത്തബയും കുടുംബവും ഇന്നലെ രണ്ട് തവണ രാജ്യം വിടാൻ ശ്രമിച്ചെങ്കിലും വിമാനത്താവളത്തിൽ വെച്ച് യാത്രക്കാർ തന്നെ ഇവരെ തടയുകയായിരുന്നു തുടർന്നാണ് സൈനിക വിമാനത്തിൽ ഇവർ രക്ഷപ്പെട്ടത് ആദ്യം മാലദ്വീപിൽ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയില്ലെങ്കിലും മാലദ്വീപ് പാർലമെന്റ് സ്പീക്കർ മജ്ലിസും മുൻ പ്രസിഡന്റ് മുഹമ്മദ് നദീഷും ഇടപെട്ടതോടെയാണ് പിന്നീട് വിമാനം ഇറക്കാൻ അനുമതിയായത് സുരക്ഷിതമായി രാജ്യം വിടാൻ അനുവദിച്ചാൽ രാജി നൽകാവുന്ന ഉപാധിയാണ് രജപക്സെ മുന്നോട്ട് വെച്ചിരുന്നത് ശ്രീലങ്കയിൽ നിന്ന് മനുശങ്കർ ചേരുന്നത് കൊളംബോയിൽ നിന്ന് മനു ആദ്യം അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ചകൾ എന്താണ് ഒരു ചരിത്ര മുഹൂർത്തമാണ് ലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നിൽ ജനങ്ങളൊക്കെ നടന്നു പോകുന്നത് കാണാം മനുവിന്റെ റിപ്പോർട്ടുകൾ വിശദമായി വരുന്നുണ്ട് ആദ്യം അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തെ ഒരു അനുഭവമാവാം പി ജി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നത്തെ പുലരി കൊളംബോയിൽ ഒരു ജനകീയ പ്രതിഷേധത്തിന്റെ വിജയദിനമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ശ്രീലങ്കൻ ജനതയുള്ളത് കൊളംബോ നഗരത്തിൽ ഒരു യുദ്ധം അവസാനിക്കുന്നതിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തിന്റെ പ്രതീക്ഷ കൂടി ഈ നഗരത്തിന് പങ്കുവയ്ക്കാനുണ്ട് നമ്മൾ കൊളംബോയിൽ ഇന്നലെ രാത്രിയാണ് എത്തിച്ചേരുന്നത് ഇവിടെ എത്തിയത് മുതൽ തന്നെ ഈ നഗരത്തിന്റെ ഒരു പ്രതിസന്ധി കൃത്യമായി നേർക്കാഴ്ചയായി തന്നെ മനസ്സിലാക്കുമായിരുന്നു കാരണം അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ശ്രീലങ്കൻ രൂപ അവിടുത്തെ ടാക്സിക്കാർക്കൊന്നും ആവശ്യമില്ലായിരുന്നു നമ്മൾ കയ്യിൽ കരുതിയത് പോലും കുറച്ച് ശ്രീലങ്കൻ രൂപയായിരുന്നു പക്ഷേ അത് ഇവിടെയുള്ളവർക്ക് വേണ്ട കാരണം തങ്ങളുടെ ഈ രാജ്യത്തെ പണം കൊണ്ട് ഇപ്പോൾ വലിയ മൂല്യമില്ലെന്നും അതുകൊണ്ട് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ പോലും നൽകിയിരുന്നത് തുടർന്ന് ഇവിടേക്ക് നമ്മൾ തിരിക്കുമ്പോൾ പോലും പല സ്ഥലങ്ങളിൽ വിവിധയിടങ്ങളിൽ ഈ കൊളംബോ നഗരത്തിന്റെ ഒരു നേർ ചിത്രം കാണാമായിരുന്നു കാരണം പെട്രോൾ പമ്പുകളിൽ ഐ ഒ സി പമ്പുകളിൽ മാത്രമേ ഈ പെട്രോൾ ലഭിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കിയത് പതിനെട്ട് ശതമാനത്തോളം മാത്രമേ ഇന്ധനം രാജ്യത്ത് ആവശ്യമായതിൻ്റെ പോലും ലഭിക്കുന്നുള്ളൂ ആ ഐ ഒ സി പമ്പുകൾക്ക് മുമ്പിൽ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ആണ് വാഹനങ്ങളുമായി നിരവധി പേർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ സിലോൺ പമ്പുകളിൽ പെട്രോളേ ഇല്ലാത്ത സ്ഥിതിയിലാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പാചകവാതക പ്രതിസന്ധിയും നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടുത്തെ വഴിയോരങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത് കാരണം പല സ്ഥലങ്ങളിലും ഈ പാചകവാതകം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം രാത്രിയും നമ്മൾ ഇവിടെ ഒമ്പത് മണിയോട് കൂടി എത്തിച്ചേരുമ്പോഴും അപ്പോഴും നഗരത്തിൽ വലിയ തരത്തിലുള്ളൊരു നീണ്ട ക്യൂ ദൃശ്യമായി ായിരുന്നു തുടർന്ന് കൊളംബോയിൽ വിമാനത്താവളത്തിൽ നിന്ന് തൊട്ട് ഈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കും ഒപ്പം ഓഫീസിലേക്കും എത്തുന്ന വഴിയിൽ വലിയ തലത്തിൽ ഈ വഴിയുടെ ഇരുവശത്തുമായി അധികം വാഹനങ്ങളൊന്നും നിരത്തിലില്ല പക്ഷേ ഇരുവശത്തുമായി നിരവധി ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണാമായിരുന്നു ഒരു സാഗരം പോലെ ജനങ്ങൾ ഒഴുകി ഒഴുകി എത്തുകയായിരുന്നു തുടർന്ന് ഇവർ ഒഴുകി എത്തിയിരുന്നത് ഈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കായിരുന്നു തുടർന്ന് ഈ കൊട്ടാരത്തിനകത്തേക്ക് പ്രക്ഷോഭകാരികൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പ്രസിഡന്റിന്റെ ഓഫീസിലും വലിയ തോതിലുള്ള പ്രക്ഷോഭകാരികൾ സംഘടിക്കുകയും ഇവിടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പ്രതിഷേധങ്ങൾ ഭാഗമാവുകയും ഒക്കെ ചെയ്ത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ഇവിടെ പ്രക്ഷോഭകാരികൾ തുടരുകയാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഔദ്യോഗികമായി പദവികളിൽ നിന്ന് ഒഴിയാതെ ഈ ഒരു പ്രക്ഷോഭത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല